ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയും ഡോക്ടറും കൂടെ പാട്ട് പാടിയ സംഭവത്തിലെ രോഗിയാണ് എനിക്കൊപ്പമുള്ളത്. ശ്രേയയ്ക്ക് ഞങ്ങൾ ഒരു സമ്മാനം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശ്രേയ അതിനുശേഷം ആ ഡോക്ടറെ കണ്ടിട്ടില്ല. അപ്പൊ ഡോക്ടറെ ഇന്ന് നമ്മൾ ശ്രേയ ആയിട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. ഇന്ന് ഡോക്ടർ ശ്രേയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പേരും കൂടെ ഇന്ന് നമുക്ക് വേണ്ടി പാടും. അപ്പോ ശ്രേയ ശ്രേയ്ക്കുള്ള സമ്മാനമാണ്. ദേ ഡോക്ടർ വരുന്നുണ്ട്. ഏതായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രേയ അടുത്ത് ഡോക്ടർ വരുമെന്നുള്ളത്. അതുകൊണ്ട് സസ്പെൻസ് ഇല്ല. പക്ഷേ അതിനുശേഷം ആദ്യമായിട്ടല്ലേ നിങ്ങൾ തമ്മിൽ കാണുന്നത്. മാർവോടു കണ്ണുകൾ മൂടവ മലരേ മൗനമാ മലർകൾ പേസുമാ. നിങ്ങൾ കണ്ട കഥ എന്ന് പറയുന്നത് പേടിച്ചിട്ട് രോഗി പാട്ട് പാടിയതാണ്, ഡോക്ടർ ആ പേടി മാറ്റാൻ വേണ്ടി പാട്ട് പാടിയതാണ്. ഇനി ഇവർ രണ്ടുപേരും നമുക്ക് ഈ പേടിയില്ലാതെ തന്നെ പാട്ട് പാടിത്തരും കേട്ടോ. അത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതിന് മുമ്പ് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് രണ്ടുപേരും പറയണം. അത് ഡോക്ടർ പറയും. ഡോക്ടർ ഇപ്പോൾ ഈ അടുത്താണ് ഈ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ. ഞാൻ 3 ആഴ്ചയായി ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നിട്ട്. അപ്പോൾ കേസ് സർജറിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ കുട്ടികളാകുമ്പോൾ എനിക്കറിയാം അവർക്ക് ടെൻഷൻ ഉണ്ടാവും എന്നറിയാം. ഞാൻ ഓർത്തോപ്പെഡിക് സർജനാണ്. ഈ ക്യാമറയും ഈ ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ എത്രത്തോളം എനിക്ക് പേടിയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നു. അതിൻ്റെ എത്ര മടങ്ങ് ഉണ്ടാവും ഒരു ആള് മാത്രമായിട്ട് വെള്ള ഡ്രസ്സ് ഇട്ട് തിയേറ്ററിലേക്ക് കയറുമ്പോൾ അതും മോണിറ്ററിൻ്റെ പി പി ശബ്ദമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുമ്പോൾ എത്രത്തോളം പേടിയുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മോളെ ടെൻഷൻ ഉണ്ടോ ചോദിച്ചു. ഏയ് ടെൻഷൻ ഒന്നും ഇല്ലാന്നാണ്. കൂളായിട്ട് വളരെ എനിക്കൊരു ആവേശമായി. എന്നാ നമ്മളൊരു പാട്ട് പാടി എന്നറിഞ്ഞു. സിമ്പിളായിട്ട് അവൾ പാടി ഞാൻ സപ്പോർട്ട് ചെയ്തു. ഒക്കെ കിടത്തിയതിനു ശേഷമാണ് നമ്മൾ പാട്ട് തുടങ്ങിയത്. ഈ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ മുമ്പും കുറച്ചുണ്ടായിരുന്നു. അവസാന ഭാഗേ നമ്മളെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ജാനറ്റ് രോഹിണി, അവരാണത് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ഭാഗം റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ ഭാഗം മാത്രം റെക്കോർഡ് കുറച്ചും കൂടെ നീട്ടി നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ. അപ്പോൾ ടെൻഷൻ ഉണ്ടോ ചോദിച്ചില്ല. അങ്ങനെ അവൾ പാടി. പാട്ട് കഴിഞ്ഞ് അവളുടെ സ്ട്രെസ്സും റിലീവ്ഡായിരുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പ്രൊസീജിയറും വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ. മൈനർ പ്രൊസീജിയർ ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തീർന്നും ചെയ്തു. ൾ തൊടവാ